സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് ഉള്ള അഭ്യൂഹം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഒരു സ്വകാര്യ പത്രത്തിന് സുരേഷ് ഗോപിയുടെ അഭിമുഖം വന്നിരിക്കുന്നു. സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നതാണ് അഭിമുഖത്തിലെ ഉള്ളടക്കം. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാജ്യസഭാ മെമ്പറാക്കാനും കേന്ദ്രമന്ത്രിയാക്കാനും ക്ഷണിച്ചിരുന്നതായി സൂചിപ്പിച്ചിരുന്നതായുള്ള കാര്യം സുരേഷ് ഗോപി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. താൻ തന്നെ തൻ്റെ കോലം കത്തിച്ചവരാണ് താൻ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മംഗളം ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് വ്യക്തമാക്കിയാണ് സുരേഷ് ഗോപി ബി ജെ പി മോഹം തുറന്നു പ്രകടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രിയാക്കാമെന്ന തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. രാജ്യസഭാ അംഗമാക്കിയതിന് ശേഷം മന്ത്രിയാക്കാമെന്നായിരുന്നു വാഗ്ദാനം. കേരളത്തിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മോദിയുടെ കൂടെ നിൽക്കണം. അതിൽ സ്വാർത്ഥതയില്ല. അധികാരമുള്ളപ്പോൾ ചെയ്യുന്ന സേവനവും അധികാരമില്ലാത്തപ്പോൾ ചെയ്യുന്ന സേവനവും വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയെ വിമർശിച്ചപ്പോൾ കോലം കത്തിച്ചവരാണ് ബി ജെ പിയിൽ ചേരാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയെക്കുറിച്ച് മനസ്സിൽ തോന്നിയ പരാതി പറഞ്ഞതിനാണ് കോലം കത്തിച്ചത്. ഇത് മാനസികമായി വേദനിപ്പിച്ചു. കടുത്ത തീരുമാനമെടുക്കണമെന്ന് പിന്നീട് തീരുമാനിച്ചെങ്കിലും ഒന്നും നടന്നില്ല. വരും നാളുകളിൽ ആ കടുത്ത തീരുമാനമെടുക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. അഭിമുഖത്തിലുടനീളം നരേന്ദ്രമോദിയുടെ ഭരണത്തെ സുരേഷ് ഗോപി പ്രകീർത്തിക്കുന്നുമുണ്ട്. ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹം ഏറെക്കാലമായി നിലനിന്നിരുന്നെങ്കിലും സുരേഷ് ഗോപി ഇക്കാര്യം തുറന്നു പറയുന്നത് ഇതാദ്യമായാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി ജെ പി വക്താവ് വി വി രാജേഷ്, യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ ഡീൻ കുര്യാക്കോസ്, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മംഗളം സിഇഒ ശ്രീ ആർ അജിത് കുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ അജിത് കുമാറിലേക്ക്. ശ്രീ അജിത് കുമാർ, വെളിപ്പെടുത്തലുകൾക്ക് ശേഷം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വലിയ കഷ്ടപ്പാടുകൾ നടക്കുന്ന കാലഘട്ടമാണ് ഇത്. താങ്കളുടെ പത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ ഈ അഭിമുഖം വന്നത്. എത്രമാത്രം ഇതിന് ആധികാരികതയുണ്ട്? സുരേഷ് ഗോപിയുടെ അഭിമുഖം മംഗളം ദിനപത്രത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിൽ സീനിയർ പത്രപ്രവർത്തകൻ പല്ലിശ്ശേരി, അദ്ദേഹം സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററാണ്, ആ പല്ലിശ്ശേരിയാണ് അഭിമുഖം നടത്തിയത്. അത് സത്യസന്ധമാണ്, വസ്തുനിഷ്ഠമാണ്. അതിൻ്റെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി അദ്ദേഹം തുറന്ന അഭിപ്രായം പറയുന്ന തൻ്റെ ഇടമുള്ള ഒരു അഭിനേതാവാണ്. കാപട്യങ്ങളും ജാടകളും കള്ളത്തരങ്ങളും കുറവുള്ള ഒരു അഭിനേതാവാണ്. മാത്രമല്ല, ജനകീയ പ്രശ്നങ്ങളിലും പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങളിലും അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം സജീവമായ ഇടപെടലുകൾ നടത്തുന്ന ആളാണ്. എന്തിന്, ഒടുവിൽ സ്വദേശാഭിമാനിയുടെ ഗൃഹം തിരുവനന്തപുരം പ്രസ് ക്ലബിന് വാങ്ങിക്കൊടുക്കുന്ന ചടങ്ങിൽ വാങ്ങിക്കൊടുക്കുന്നത് പോലും അദ്ദേഹമാണ് ചെയ്തത്. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെയും സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും സജീവ ഇടപെടലുകൾ നടത്തുന്ന സുരേഷ് ഗോപിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഉള്ളിൽ വരുന്നത് തുറന്ന് ജനങ്ങളോട് പറയുന്ന ആളാണ്. അതിനുള്ള അത് പറയേണ്ട അടുത്ത ആൾക്കാരോട് പറയാറുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങൾ അറിയട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അത് മംഗളം പത്രത്തിലൂടെ പുറത്തു കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും തിരിച്ചെത്താം ശ്രീ അജിത് കുമാർ. ശ്രീ വി വി രാജേഷ് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ബി ജെ പി മന്ത്രിസഭയ്ക്ക് നരേന്ദ്രമോദി മന്ത്രിസഭയ്ക്ക് കേരളത്തിൽ നിന്നൊരു പ്രാതിനിധ്യം ഉണ്ടാകാൻ പോകുന്നു. ഇത് ശരിയാണെങ്കിൽ ശ്രീ സുരേഷ് ഗോപി അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാജേട്ടന് വേണ്ടിയും മറ്റ് ബി ജെ പി നേതാക്കൾക്ക് വേണ്ടിയും നിങ്ങൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന വിയർപ്പ് സുരേഷ് ഗോപി ഒരു സിനിമയിൽ എന്ന പോലെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മാജിക്ക് കാണിക്കാൻ പോവുകയാണ്. ഇത് ലാൽ ബി ജെ പിയെ കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ ഒരു പോരായ്മ കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ തോന്നുന്നത്. ഒന്ന്, മന്ത്രിയാവാൻ വേണ്ടി ആരും ഉള്ളിൽ ഈ പാർട്ടിയിൽ വിയർപ്പൊഴുക്കുകയില്ല, വിയർപ്പൊഴുക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. മറ്റൊന്ന്, ഈ രാജേട്ടനായാലും അതുപോലെ മറ്റാരായാലും ശരി തന്നെ, മന്ത്രിയാകാമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടുള്ളോ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരുമോ എന്നോ കണ്ടുകൊണ്ടല്ല ഈ പ്രവർത്തനം തുടങ്ങിയത്. ഈ പ്രവർത്തനം തുടങ്ങിയത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. മന്ത്രിയാവുകയൊക്കെ തന്നെ ഈ ആശയം നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓ രാജഗോപാലൊക്കെ ഒരുപാട് പ്രാവശ്യം മന്ത്രിയായിരുന്നിട്ടുണ്ട്, അല്ലാതിരുന്നിട്ടുണ്ട്, ഇനി ആയേക്കാം. അതൊന്നും ഇതുമായിട്ട് ബന്ധമല്ല. ഇതിപ്പോൾ മംഗളം പത്രം നടത്തിയ ഒരു ഇൻ്റർവ്യൂ, ഞാൻ യാതൊരു കാരണവശാലും ആ ഇൻ്റർവ്യൂവിനെയോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളോ യാതൊരു കാരണവശാലും അവിശ്വസിക്കേണ്ട ആവശ്യമില്ല, അവിശ്വസിക്കുന്നുമില്ല. അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. അതിൽ പറയാത്ത കാര്യങ്ങളാണ് എഴുതിയതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞതെന്നുള്ള അഭിപ്രായവുമില്ല. അതായത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളുടെയോ ബി ജെ പിയുടെ സംസ്ഥാന സമിതിയുടെയോ തീരുമാനങ്ങൾക്ക് അതീതമായി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഒരു പ്രാതിനിധ്യം കേരളത്തിന് കൊടുക്കാൻ ശ്രീ മോദി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് കേരളത്തിലെ ബി ജെ പി ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ശ്രീ വി വി രാജേഷ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്.
പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ അനുമതി ഇല്ലാതെയോ അഭിപ്രായം ഇല്ലാതെയോ ഒന്നും നടക്കുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തെ നരേന്ദ്രമോദിജിക്ക് പ്രധാനമന്ത്രിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ആർഎസ്എസിൻ്റെ ശാഖയിലൂടെ പ്രവർത്തിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തിയാണ് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് നമ്മുടെ സംഘടനയ്ക്കകത്തുള്ള സിസ്റ്റം എല്ലാം പാലിച്ച് തന്നെയാണ് അദ്ദേഹം വളർന്നത് അപ്പോൾ ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് ഏതൊക്കെ ഘടകങ്ങളിലാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ആ രീതിയിലൊക്കെ കൈകാര്യം ചെയ്ത് ഒരു ഒരു ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കാൻ തീരുമാനിച്ചാൽ ആ സിസ്റ്റം വഴി തന്നെ ആയിരിക്കും അത് പോകുന്നത് എന്തായാലും ഈ സമയം വരെ കേരളത്തിലെ സമിതിയുമായി ആ കാര്യത്തിൽ ഒരു ചർച്ച നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടാകില്ല കാരണം സുതാര്യമായി മുന്നോട്ട് പോകുന്ന ഒരു ഒരു നയമാണല്ലോ ശ്രീ നരേന്ദ്രമോദിക്ക് ഉള്ളത് അതുകൊണ്ട് അല്ലല്ല സംസ്ഥാന സമിതിയുമായി ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സംസ്ഥാന സമിതി സംസ്ഥാന തലത്തിൽ തന്നെ രണ്ടാമത്തെയോ അല്ല മൂന്നാമത്തെയോ നാലാമത്തെയോ നിരയിൽ നിൽക്കുന്ന പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ഞാൻ ഒന്നാമത്തെ നിരയിൽ വരുന്ന ആളല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദിജി ചർച്ച ചെയ്യണമെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആ നിലവാരത്തിൽ ആണ് അദ്ദേഹം പക്ഷേ ശ്രീ വി രാജേഷ് താങ്കൾ ഒരു നാലാം തരത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കല്ല മാധ്യമങ്ങൾ താങ്കളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ഒരു സ്വരം താങ്കളിലൂടെ പുറത്തേക്ക് വരുമെന്ന് കരുതിയാണ് താങ്കൾ ചർച്ചയ്ക്ക് പോകുന്ന ആളാണെന്നുള്ളത് താങ്കളുടെ നേതാക്കൾക്കറിയാം ഈ ഒരു ചർച്ചയ്ക്ക് വരുന്ന കാര്യം താങ്കളും താങ്കളുടെ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടാകും അവിടെ നിന്ന് കിട്ടിയ താങ്കൾക്കുള്ള അറിവാണോ താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് ചാനൽ ചർച്ചകളിൽ വരുന്നവർ സംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒന്നാം നിരയിലുള്ളവർ ആകണം എന്ന് നിർബന്ധമില്ല ഞങ്ങളൊക്കെ തന്നെ പ്രായം കൊണ്ടും സംഘടനയുടെ പരിചയ കാര്യത്തിൽ സുരേഷ് ഗോപിയെ കുറിച്ചുള്ള ഒരു തീരുമാനം സംസ്ഥാന സമിതിയുമായി ശ്രീ മോദി നടത്തിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞോട്ടെ സംസ്ഥാന ഘടകവുമായി സംസാരിക്കുമ്പോൾ സംസ്ഥാന ഞങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അറിയിക്കാറുള്ളൂ ആ സമയത്ത് മാത്രമേ അറിയിക്കാറുള്ളൂ നരേന്ദ്രമോദി പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദി അമിത്ഷാജി ഉൾപ്പെടുന്ന ആൾക്കാർ പാർട്ടി ഘടകവുമായി സംസാരിക്കും ഇക്കാര്യവും അങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി സംസാരിക്കും എന്തായാലും ആ കാര്യങ്ങൾ അങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്ന സാധാരണ അണികളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി തന്നെയാണ് ബി ജെ പിയും അതുകൊണ്ട് തന്നെ താഴോട്ടും ആ വിഷയം ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട് ഈ നിമിഷം വരെ അത് ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് തൽക്കാലം വലിയ ചർച്ച നടന്നിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു പ്രൈവറ്റ് ചർച്ച മാത്രമാണ് കേരളത്തിൽ ആ ചർച്ച വന്നിട്ടില്ല അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൽ തന്നെ ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് നേതാക്കന്മാരുമായി ഇക്കാര്യം സംസാരിച്ചോ ഇല്ലേ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല അത് ഞങ്ങളെ അറിയിക്കേണ്ട അങ്ങനെ ഒരു ചർച്ച ഉണ്ട് എങ്കിൽ ഞങ്ങളെ അറിയിക്കേണ്ട സമയമാകുമ്പോൾ പാർട്ടി അറിയും തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ ബ്രേക്കിങ്ങിന് വേണ്ടി നടത്തുന്ന ഒരു ചർച്ചയല്ല പക്ഷേ ഇത് ബ്രേക്കിംഗ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി വേണമെങ്കിൽ ശ്രീ വി വി രാജേഷ് എന്ന മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ബി ജെ പിയുടെ നേതാവ് തൽക്കാലം ഇങ്ങനെ ഒരു ചർച്ച നടന്നതായി അറിഞ്ഞിട്ടില്ല സാധാരണ ചർച്ച നടന്നാൽ മാത്രമേ കേരളത്തിലെ നേതാക്കളുമായി ചർച്ച ചെയ്ത് മാത്രമേ സുരേഷ് ഗോപി മന്ത്രി ആകുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ ഈ നിമിഷം വരെ ശ്രീ വി വി രാജേഷിൻ്റെ തലം വരെ ആ ചർച്ച അറിവായിട്ടില്ല എന്നാണ് ശ്രീ വി വി രാജേഷ് പറഞ്ഞിരിക്കുന്നത് അത്രയും മാത്രം നിൽക്കുമ്പോൾ എന്താണ് പ്രതികരണം എന്നുള്ളത് മറ്റു നേതാക്കളോട് ചോദിക്കാം ശ്രീ ഡീൻ കുര്യാക്കോസ് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഡീൻ കുര്യാക്കോസും പ്രതിയാണ് അല്ല ഇതൊരു തമാശ കഥ പോലെയാണ് കാണാൻ കഴിയുന്നുള്ളൂ കാരണം ഈ രാജ്യത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട എന്ന് തീരുമാനമെടുക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട് അപ്പോൾ ബി ജെ പിയിൽ സുരേഷ് ഗോപി ചേരുന്നു എന്നതൊരു വാർത്തയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഇപ്പോൾ പക്ഷേ അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിക്കപ്പെട്ടെ ഈ മംഗളം ദിനപത്രത്തിൽ അദ്ദേഹം അതിന് കാരണമായി പറഞ്ഞിട്ടുള്ള ഏക കാരണം എൻ്റെ കോലം കത്തിച്ചവരാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇത്ര അപക്വമായിട്ടാണ് സുരേഷ് ഗോപിയെ പോലെയുള്ളവർ ഇത്തരമൊരു പാർട്ടി മാറുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ചേരുന്നതിന് ഇത്രത്തോളം അപക്വമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇനിയും ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നത് ഇപ്പോൾ തന്നെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിച്ചാൽ ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതോ ഒരു കീഴ്ഘടകത്തിലുള്ള ആളുകളാണ് അവിടെ കോലം കത്തിച്ചിട്ടുണ്ട് ഉള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരു പരിഹാസ രൂപേണ ഏതോ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അത് അതിര് കടക്കുന്നതായിരുന്നു അപ്പോൾ ആ നിലയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ പ്രതികരിച്ചത് അങ്ങനെ ആ പ്രതികരണം നടത്തിയത് ആ ഒരു പ്രതികരണത്തിൽ ഒതുങ്ങി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ സംഘടനാപരമായി ഒന്നും തന്നെ ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല പക്ഷേ ആരോ എവിടെയോ ഒരു ചെറിയ കോലം കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതിൻ്റെ പേരിൽ
ഇത്രമാത്രം അസഹിഷ്ണുത പ്രകടിപ്പിക്കാനും ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു, ഞാൻ ചിലപ്പോൾ കേന്ദ്രമന്ത്രി ആയേക്കാം, നരേന്ദ്രമോദി എനിക്കതിനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ അത്തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നത് ഒരുപക്ഷേ ജനാധിപത്യത്തിൻ്റെ മഹത്വം കുറച്ചു കാണുന്ന ഒരു വ്യക്തിത്വമാണോ സുരേഷ് ഗോപി എന്ന് സംശയിപ്പിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു വരുന്നത്. അതായത് മലയാളത്തിലുള്ള ഒരു ചൊല്ലു പോലെ മോങ്ങാനിരുന്ന ആരുടെയോ തലയിൽ തേങ്ങ വീണു എന്നുള്ള പോലത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ബി ജെ പിയിലേക്ക് ഇങ്ങനെ ചാടാൻ നിൽക്കുകയായിരുന്നു സുരേഷ് ഗോപി, അപ്പോൾ നിങ്ങൾ കോലം കത്തിച്ചു, എന്നാൽ പിന്നെ അതിരിക്കട്ടെ, നിങ്ങളുടെ തലയിൽ ഇരിക്കട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞതാണോ സംഭവം? അല്ല, അതായത് ഈ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ, വലിയ മഴക്കാലത്തൊക്കെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടെ പുങ്ങുതടികൾ ഒരുപാട് ഇങ്ങനെ ഒഴുകി പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേരിങ്ങനെ പോകും. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം കൈവരിച്ചു, നരേന്ദ്രമോദിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഒരു മോഡിയുടെ ഒരു ഫാൻറ്റസി പോലെ രൂപപ്പെട്ട് വന്നപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ട് ഓടിക്കൂടുന്ന ഒരു കാഴ്ച കാണുന്നു. അപ്പോൾ എന്തെങ്കിലും ഗുണം തനിക്ക് കിട്ടും എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ഒരു പൊങ്ങുതടിയായി ഒഴുകി പോകുന്നുണ്ടാകാം. അങ്ങനെ പൊങ്ങുന്നതിൽ പോകട്ടെ, പക്ഷേ മലവെള്ളപ്പാച്ചിലങ്ങ് കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ പവഴപ്പുറ്റുകളും ഒക്കെ ഈ എന്താ പറയുക, വെള്ളത്തിനടിയിൽ തന്നെ നിലനിൽക്കും. ഇതൊക്കെ മനസ്സിലാകുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ശ്രീ ആനത്തലവട്ടം, എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് മംഗളത്തോട് പറയുമ്പോൾ മംഗളത്തിൻ്റെ സിഇഒ അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. ആ അർത്ഥത്തിൽ സുരേഷ് ഗോപി നരേന്ദ്രമോദിയുമായുള്ള സംഭാഷണം നടന്നിരിക്കുന്നു. കേരളത്തിൽ ബി ജെ പി പല രീതിയിൽ പയറ്റി നോക്കുന്ന കാര്യം അറിയാവുന്നതാണ്. സി പി എം ഇന്ന് തന്നെ എൽ ഡി എഫിൻ്റെ ഒരു തീരുമാനത്തെക്കുറിച്ച് വൈക്കം വിശ്വൻ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്, ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ഇടപെടലിനെക്കുറിച്ച്. ഇത്തരത്തിൽ പല രീതിയിൽ കൂടി ഒരു അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ മുമ്പിൽ സുരേഷ് ഗോപി ഏത് രീതിയിലായിരിക്കും അവതരിപ്പിക്കപ്പെടുക? ഇതൊരു മഹാസംഭവമായിട്ട് നീ ചർച്ച ചെയ്യുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. എത്ര ആളുകളാണ് ഈ മോഡിയുടെ വിജയത്തിന് ശേഷം, ബി ജെ പിക്ക് ഒരു വലിയ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധിച്ചതിന് ശേഷം അങ്ങോട്ട് പോയിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ എത്ര പ്രമാണിമാർ പോയി, സാഹിത്യകാരന്മാരെല്ലാം പോയി, അതുപോലെ സിനിമാ താരങ്ങളാരൊക്കെ പോയി, ഇവരെല്ലാം പോയതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ അതിനേക്കാൾ ഇത്ര ഗൗരവമായ പ്രശ്നമുണ്ട്. യഥാർത്ഥം നിങ്ങളത് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിൻ്റെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രം പണിയുന്നു. ജനുവരി 30 ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൻ്റെ അന്ന് അത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സ്നേഹിതൻ ഡീൻ കുര്യാക്കോസും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമൊക്കെ മരിച്ചുപോയോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നല്ലേ പറയുക? ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രപിതാവിനെ കൊല ചെയ്തവൻ പേരിൽ ക്ഷേത്രം പണിയുകയും അയാളുടെ പേരിൽ പ്രതിമകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വഹിന്ദു പരിഷത്തും RSSഉം ആ പാർട്ടിയിലേക്കല്ലേ സുരേഷ് ഗോപി പോകുമെന്ന് പറയുന്നത്? എങ്ങനെ കഴിയുന്നവർക്കെല്ലാം ഇന്നലെ വരെ മഹാത്മാഗാന്ധി അദ്ദേഹമാണ് രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നൊക്കെ പറഞ്ഞിട്ടിടുന്നവർ, അദ്ദേഹം കൊന്ന കൊലയാളികൾക്ക് ക്ഷേത്രം പണിയുന്ന ഒരു രാജ്യമായി മോഡിയുടെ ഭരണം മാറുകയാണ്? അതീവ ഗൗരവമുള്ള പ്രശ്നം. ആ പ്രശ്നം എടുക്കുന്നില്ലല്ലോ ആരും. കോൺഗ്രസ്സല്ലേ അക്കാര്യത്ത് മുൻകൈ എടുക്കേണ്ടത്? ഇവരെടുത്തില്ലെങ്കിലും ഞങ്ങളെടുക്കും. പക്ഷെ കോൺഗ്രസ് മരിച്ചുപോയെന്ന് സംശയമാണ്. വീണ്ടെടുത്ത് ഇത്രയും വലിയ പതനമാകാമോ? എഴുന്നേക്കണ്ടേ, ഈ വിഷയം പറഞ്ഞുകൊണ്ട് രാജ്യമാകെ സടകുടഞ്ഞ് എഴുന്നേക്കാൻ കിട്ടുന്നൊരു അവസരമല്ലേ? എല്ലാവരും അതിനോട് യോജിക്കില്ല. എന്തായാലും കോൺഗ്രസിൻ്റെ ആ നിർജീവ അവസ്ഥ അതിൻ്റെ ഇവിടെ സുരേഷ് ഗോപി വന്ന് സുരേഷ് ഗോപി സിനിമാ നടൻ എന്നുള്ളതിന് അദ്ദേഹം എടുക്കുന്ന ക്യാരക്ടറുകൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറുകളെ സ്നേഹിച്ചിട്ടുണ്ട്. കേരളമാണിത്, കേരളത്തിൽ അങ്ങനെ വലിയ അപ്രമാദിത്വമൊന്നും സിനിമാ നടന്മാരോടൊന്നും കേരളത്തിലെ ജനത കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പോകുന്നതിന് അദ്ദേഹം നേരത്തെ തന്നെ ബി ജെ പി ആണെന്ന് കേട്ടിരുന്നു. ബി ജെ പിയിൽ ഒരാളുകൂടെ പോകുന്നതിന് നമുക്ക് വലിയ വിഷമം വന്നിട്ട് പോയി ചേർന്നോട്ടെ. 5 കഴിയുമ്പോഴേക്കും ആ പോണവരൊക്കെ തന്നെ പോണം വെച്ചാൽ തിരുമ്പി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഇതാണ് ആദ്യ പ്രതികരണം. കൂടുതൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. സുരേഷ് ഗോപി സിനിമയിൽ അവതരിപ്പിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ദാ പോയി ദേ വന്നു എന്നുള്ളത് പോലെയാണോ രാഷ്ട്രീയം? സുരേഷ് ഗോപി പറയുന്നതിനെല്ലാം ബി ജെ പിയും അതുപോലെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഇത്
ഏത് രീതിയിലാണ് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുക? ബി ജെ പിക്ക് അകത്ത് വി വി രാജേഷ് പറയുന്നത് പോലെ അത്ര നിസ്സാരമായ രീതിയിലാണോ ഈ ഈ കാര്യങ്ങൾ ഇപ്പോൾ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ലാത്ത രീതിയിൽ വലിയ സ്വീകരണം തന്നെ സുരേഷ് ഗോപിക്ക് ലഭിക്കുമോ? വി വി രാജേഷ്, സുരേഷ് ഗോപിയുടെ തുടക്കം SFI ൽ നിന്നാണ്, പിന്നീട് അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ആരാധകനാകുന്നതാണ് കണ്ടത്. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ അഭിമുഖത്തിലൂടെ പോകുമ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചുള്ള വിലയിരുത്തലല്ല, അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ആ രീതിയിലാണ്. പിന്നീട് അദ്ദേഹം കെ കരുണാകരൻ്റെ ലീഡറുടെ വളരെ പ്രിയപ്പെട്ട ഒരു താരമായി മാറി, സിനിമാ താരം എന്നുള്ള നിലയ്ക്കും അല്ലാതെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്ന കാലഘട്ടത്തിലും, പിന്നീട് അദ്ദേഹം ശ്രീ VS അച്യുതാനന്ദനെയും അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ നേരെ യൂത്ത് കോൺഗ്രസിനോടുള്ള അവർ കോലം കത്തിച്ചതുകൊണ്ട് സമൂഹത്തിൽ ചില ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഫലമായി അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് കോലം കത്തിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ BJP യിലേക്ക് വരുന്നു എന്നാണ്. മോഡിയെയും അദ്ദേഹം അത്ര വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് സുരേഷ് ഗോപിയെ പൂർണ്ണമായി വിശ്വാസമുണ്ടോ? ലാൽ, ഇത്രത്തോളം ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആ ഇൻ്റർവ്യൂവിൽ BJP യുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഞാൻ BJP യിൽ ചേരാൻ പോകുന്നു എന്നും ഇതിൽ ഒരു സ്ഥലത്തും പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമാകാൻ പോകുന്നു എന്നാണ്. അത് അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ്. അല്ല, ഞാൻ കംപ്ലീറ്റ് അദ്ദേഹത്തിന് ആ വാക്ക് കൊടുത്തു എന്നാണ് മോഡി. അല്ല, ഞാൻ ഉത്തരം പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ഇപ്പം നിങ്ങൾ ഈ കാണിക്കുന്ന സ്ക്രോൾ തന്നെ തെറ്റല്ലേ? ഇതിൻ്റെ ഭാഗമായി രാജ്യസഭ അംഗമാക്കാമെന്ന് ഉറപ്പ് നൽകി ആ ഇന്റർവ്യൂ ഇതാ. ഇതിൽ എവിടെയെങ്കിലും ലാലിന് കാണിച്ചു തരാമോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം രാജ്യസഭ മെമ്പർ ആക്കാനും മന്ത്രിയാക്കാനുമുള്ള തീരുമാനം നരേന്ദ്രമോദിജി തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇനി അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. നേരത്തെ ഞാൻ അങ്ങനെ വേണ്ട വേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ലാൽ, ഇത് രണ്ടും രണ്ടല്ലേ? ഉറപ്പ് നൽകി എന്ന് പറഞ്ഞത്, സൂചിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞത് രണ്ടും രണ്ടല്ലേ? മോദി ഉറപ്പ് നൽകി നിങ്ങൾ എഴുതി കാണിക്കുന്നു. അതാണ് അറിയേണ്ടത്. ആ ഒരു അഭിമുഖം വായിക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങൾ വരാം. ശ്രീ വി വി രാജേഷ് പറയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു മോദി അങ്ങനെ ഉറപ്പ് കൊടുത്തില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അല്ല കാണിക്കുന്നത്. അദ്ദേഹം ഉറപ്പ് നൽകി എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇത് നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും എന്റെ ഉത്തരം പൂർണ്ണമാക്കാൻ ലാല് സമ്മതിക്കാതെ വരുമ്പോൾ കാണുന്നവർ കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് എന്നെ എൻ്റെ ഉത്തരം പറയാൻ അനുവദിക്കും. ചോദ്യം അനുസരിച്ച് മറ്റൊന്ന്, ഞാൻ നാളെ BJP യിൽ ചേരാൻ പോവുകയാണ് എന്ന് ശ്രീ സുരേഷ് ഗോപി ഇതിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് നരേന്ദ്രമോദിജിയോടും നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പരിപാടികളോടും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. നാളെ സുരേഷ് ഗോപി BJP യിൽ ചേർന്നു വന്നിരിക്കട്ടെ, അത് സ്വാഭാവികമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിലെന്താ അതിശയം? അതിൽ യാതൊരു അപാകതയുമില്ല, അതിൽ അതിശയവുമില്ല. വേറൊന്ന്, ഇവിടെ അതായത് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നില്ല, അദ്ദേഹം നാളെ BJP യിൽ കേരള ഘടകത്തെ കണ്ട് അംഗത്വം എടുത്ത് BJP യിലേക്ക് വരൂ, അതിനുശേഷം നമുക്ക് ഈ കാര്യം പറയാം. ഇതല്ലേ പറയുന്നത് ശ്രീ വി വി? അല്ലല്ലല്ല, ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? വളരെ സിമ്പിൾ ആണല്ലോ ശ്രീ വി വി രാജേഷ്. അതായത് ശ്രീ നരേന്ദ്രമോദി ഉറപ്പ് നൽകി എന്ന് പറഞ്ഞിടത്താണ് താങ്കൾക്ക് വിയോജിപ്പ്. അല്ല, എനിക്ക് വിയോജിപ്പ് അതല്ല. നിങ്ങൾ ഇന്റർവ്യൂവിന് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതി കാണിക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഞാൻ പറയാം, സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് രാജ്യസഭാ മെമ്പറാക്കാം ും മന്ത്രിയാക്കാനുള്ള തീരുമാനം നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുമ്പേ സൂചിപ്പിച്ചിരുന്നതാണ്. അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം നരേന്ദ്രമോദി അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം. അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ശ്രീ അജിത് കുമാർ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അങ്ങയുടെ പത്രത്തിൽ വന്ന ഇത്തരം ഒരു അഭിമുഖം കണ്ടിട്ടാണ് അത് ചർച്ചയ്ക്കെടുക്കുന്നത്. അങ്ങേക്ക് അറിയാമല്ലോ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ വരും, അതിന്റെ പൂർണ്ണരൂപമല്ല, അല്പം എഡിറ്റഡ് ഭാഗമായിരിക്കും, ആവശ്യമുള്ളത് ചേർത്തായിരിക്കും ആ അഭിമുഖം തന്നെ ചിലപ്പോൾ കൊടുക്കുക, ചിലത് പൂർണ്ണമായും കൊടുക്കാറുമുണ്ട്. അത് വായിച്ച് വിശകലനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അതിൽ സാധ്യതയുള്ള വിശകലനങ്ങളിൽ സാധ്യതയുള്ള നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ വലിയ ഹെഡ്ലൈനായി വരാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ വി വി രാജേഷ് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ അത്രത്തോളം പോകേണ്ടതില്ല എന്ന് പറയുന്നു. പത്രത്തിലെ വാചകങ്ങളോടാണോ അദ്ദേഹത്തിൻ്റെ എതിർപ്പ്? ആ വിശകലനത്തോടാണോ എതിർപ്പ്? അതോ ആ രാഷ്ട്രീയത്തോടാണോ? രാജേഷിന് രാജേഷിൻ്റെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും രാജേഷിൻ്റെ അഭിപ്രായങ്ങൾ ആണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയേണ്ടതും. പ്രധാനപ്പെട്ട പ്രശ്നം ഇത് സത്യമാണോ അസത്യമാണോ, അല്ലെങ്കിൽ അത് മോഡി പറഞ്ഞോ സുരേഷ് ഗോപി പറഞ്ഞോ എന്നുള്ളതിലുപരി അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. സുരേഷ് ഗോപി ഉയർത്തിവിട്ട ഒരു രാഷ്ട്രീയം എന്താണ്? സുരേഷ് ഗോപി ഇവിടെ മോഡി പക്ഷത്തേക്ക്, മോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നരേന്ദ്ര കണ്ട് സംസാരിച്ച ആളാണ്, പോയി കണ്ട് സംസാരിച്ച് ഇവിടെ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ഷിബു ബേബിജോൺ ഒന്ന് മോഡിയെ ഗുജറാത്തിൽ പോയി കണ്ടപ്പോൾ വലിയ പുകിലുണ്ടായതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദിയെ പോയി കണ്ട് സംസാരിച്ച സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില രാഷ്ട്രീയ നിലപാടുകളിലേക്ക് വരികയാണ്. ആ രാഷ്ട്രീയ നിലപാട് വരുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അങ്ങനെ വന്നാൽ സൂചിപ്പിച്ചിരുന്നേ ഉള്ളൂ നരേന്ദ്രമോദി നാളെ നരേന്ദ്രമോദിക്ക് അന്ന് പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പില്ല.
അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട് പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പില്ലാത്ത നരേന്ദ്രമോദി ജയി ഞാൻ പ്രധാനമന്ത്രിയായി നിങ്ങളെ മന്ത്രിയാക്കിക്കളയാം എന്ന് ഒറ്റയടിക്ക് ഉറപ്പ് നൽകാൻ അത്ര വിഡ്ഢിയാണോ മോദി? അല്ല. അപ്പോൾ അദ്ദേഹം ചില സൂചനകൾ നൽകിയിരുന്നു, ജയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കാം എന്ന ചില സൂചനകൾ നൽകിയിരുന്നു. അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഉറപ്പിച്ച് പറയുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന്, അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം മോഡിക്ക് അനുകൂലമായി സുരേഷ് ഗോപി എടുത്തൊരു നിലപാടാണ്. ആ സുരേഷ് ഗോപി എടുത്ത് നേരത്തെ ലാലി ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കോലം കത്തിച്ചത് കൊണ്ട് സുരേഷ് ഗോപി പെട്ടെന്ന് എന്നാ എൻ്റെ കോലം കത്തിച്ചു നാളെ ഞാൻ ബി ജെ പി ആയിക്കളയാം എന്ന് തീരുമാനിച്ച ആളുമാണ് ആയിരിക്കില്ല സുരേഷ് ഗോപി. നേരെ മറിച്ച് അദ്ദേഹം കുറേ നാൾ അത് സ്റ്റഡി ചെയ്ത് ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് അദ്ദേഹം വരികയാണ്. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് വരുന്നു. ആ സുരേഷ് ഗോപി രാഷ്ട്രീയ നിലപാടിലേക്ക് വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം അത് മോഡി ഉയർത്തിവിട്ട തരംഗത്തെ, അല്ലെ മോഡി ഉയർത്തിവിട്ട മോഡിക്ക് അനുകൂലമായ കാറ്റിനെ എങ്ങനെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ കൂടുതൽ ഒരു കൊടുങ്കാറ്റായോ വലിയ കാറ്റായോ വീശി കൊണ്ടുപോകാൻ സാധിക്കും? അതായത് ഇവിടെ ഇപ്പോൾ ശ്രീ മോഡി ഇപ്പോൾ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം വിചാരിച്ചതിനേക്കാൾ അന്ന് അത് അല്ലായിരുന്നു, ഇപ്പോൾ അദ്ദേഹം അതായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിക്കുമ്പോൾ, പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ, മന്ത്രിസഭയിൽ ഒരു കേരളത്തിൻ്റെ പ്രാതിനിധ്യം കൊടുക്കുകയാണെങ്കിൽ ഒരു എം എൽ എയോ എം പി എയോ ഉണ്ടാക്കാൻ പറ്റാത്ത നേതാക്കന്മാർക്ക് അത് കൊടുക്കേണ്ടതില്ല. കുറച്ചുകൂടി ഇപ്പോൾ ശ്രീ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ കാറ്റോ കൊടുങ്കാറ്റോ ആക്കാൻ സാധ്യതയുള്ള സുരേഷ് ഗോപിക്ക് കൊടുക്കാം എന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ സംശയമാണോ സംസ്ഥാനത്തിന്? ഇത്രയും 6 മാസം കഴിഞ്ഞിട്ടും വലിയ പ്രാതിനിധ്യം കിട്ടാതെ മോഡിയെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു ലാലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെ ഇതുവരെയുള്ള നേതാക്കന്മാരെ, നിലനിൽക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യവും വിയർപ്പും ഒക്കെ ഉള്ള നേതാക്കന്മാരെ തന്നെ മന്ത്രിയാക്കണമെന്നത് നിർബന്ധം? അങ്ങനെയുണ്ടെങ്കിൽ പാരമ്പര്യമുള്ള എത്രയോ നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ സ്വതന്ത്രന്മാരെ, ഇടതുപക്ഷവും യു ഡി എഫും രംഗത്ത് ഇറക്കിയിട്ടുണ്ടല്ലോ, ബി ജെ പി ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ മോഡി ബി ജെ പിക്ക് അനുകൂലമായ, ഇപ്പോൾ മോഡിക്ക് മുമ്പ് മോഡി വരുന്നു അല്ലെ മോഡി തരംഗമെന്ന് പറയുന്നത് ചെറുപ്പ കിഴക്കോക്ക് പാർക്കിലെ ചെറുപ്പക്കാർ ബി ജെ പിക്കാരാണോ മോഡിക്ക് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഓട്ട് ചെയ്തത്? ഇപ്രാവശ്യം ബി ജെ പിക്ക് ഇത്രയധികം വോട്ട് കിട്ടാൻ കാരണം ഇവിടെ ബി ജെ പിക്ക് ശക്തമായ വേരുകളുള്ളിടത്ത് മാത്രമാണോ വോട്ട് കിട്ടിയത്? അല്ല. അതുകൊണ്ട് ആ തരത്തിൽ അനുകൂലമായൊരു തരംഗമുണ്ടായി മോഡിക്ക് അനുകൂലം, ആ തരംഗത്തിൻ്റെ ശക്തി വർദ്ധിക്കും. കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയായി, പ്രധാനമന്ത്രിയായി കഴിഞ്ഞ് മോഡി വളരെ സൂക്ഷ്മതയോടെയാണ് കരുക്കൾ നീക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ ഡീൻ കുര്യാക്കോസ്, അവിടെയാണ് നേരത്തെ ശ്രീ ആനത്തല ഓട്ടോ ഒക്കെ സൂചിപ്പിച്ചതുപോലെ പലതും മോഡി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗോഡ്സേയുടെ അമ്പലം പോലും പണിയാൻ പോകുന്നു, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഒരു ബി ജെ പിക്ക് അപ്പുറമുള്ള വലിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഇഫക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവിടെ കേരളത്തിൽ സുരേഷ് ഗോപിയെ പോലുള്ളവരെ അപ്പുറത്തെ ക്യാമ്പിലേക്ക് വിട്ടുകൊടുക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ ചില നടപടികളാണ് എന്നുള്ള വിമർശനവും ഇതിലൂടെ കാണേണ്ടതുണ്ട്. അല്ല, ആ വിമർശനം ഒക്കെ അസ്ഥാനത്താണ്. കാരണം സുരേഷ് ഗോപി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ചിന്തകൾ ഏത് വഴിയിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം ആദ്യം എസ് എഫ് ഐ ആയിരുന്നു, പിന്നീട് അദ്ദേഹം കരുണാകരൻ്റെ ആരാധകനായി മാറി, അതിനുശേഷം വി എസിൻ്റെ അടുത്ത അനുയായിയായി മാറി. അതിനുശേഷം വി എസിന് വേണ്ടി 96 മലമ്പുഴയിൽ പോയി പ്രചരണം നടത്തുകയും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പൊതു മണ്ഡലത്തിൽ വരെ വി എസിന് അനുകൂലമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അപ്പോൾ അതിനുശേഷം ആണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ക്യാമ്പിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ള നിലയിൽ വരുന്നത്. നരേന്ദ്രമോദിയുടെ ദാസനായി വേണമെങ്കിൽ വരെ ഞാൻ പ്രവർത്തിക്കാം എന്ന് സത്യപ്രതിജ്ഞാ ദിവസം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അധികാരം എവിടെയാണോ അതിനനുസരിച്ച് അദ്ദേഹം എല്ലാ കാലവും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ ഇന്നതെടുത്തു നാളെ എന്തെടുക്കാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരു കാര്യം ഇവിടെ സത്യമാണ്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും തച്ചു തകർക്കുക എന്നുള്ളതാണ് ദേശീയ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. ഇവിടെ ബഹുമാനനായ ശ്രീ ആനത്തല വട്ടമാനന്ദൻ അദ്ദേഹം ആദ്യം കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്, അദ്ദേഹത്തെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വിയോജിപ്പുമുണ്ട്. പക്ഷേ അതിന് പറ്റിയ സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ സൂചിപ്പിക്കുന്നില്ല. ഏതായാലും സാമൂഹിക സാംസ്കാരിക ഭൗതിക മണ്ഡലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലായ്മപ്പെടുത്താൻ ആ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ചിലപ്പോൾ ചില സാഹിത്യകാരായിരിക്കാം. ഇവിടെ ഇപ്പോൾ അരുന്ധതി റോയിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്,
ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയ്യങ്കാളി ചെയർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ അരുന്ധതി റോയ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഗാന്ധിജി ജാതി വ്യവസ്ഥയുടെ ദല്ലാളായിരുന്നു എന്ന് ഓപ്പണായി അവരെപ്പോലെ ഒരാൾ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകളെ ദേശീയ നേതാക്കന്മാർക്കെതിരെ ഗാന്ധിജിക്കെതിരെ പ്രസ്താവന ഇറക്കുക, ജവഹർലാൽ നെഹ്റുവിനെ ഇകഴ്ത്തി കാണിക്കുക, അതുവഴി കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം വലിയ കൊടിയ അപരാധമാണ്, ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും അത് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് പ്രാവർത്തികമാക്കിയത് അത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസിനെ തകർക്കുക, അതുവഴി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇല്ലായ്മപ്പെടുത്തുക, ഇതവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. കോൺഗ്രസ് സ്വയം തകരുന്നതിനെ കുറിച്ച് പറയാനൊന്നുമില്ല, അത് തകർക്കുന്നവരെ. അതല്ലല്ലോ വിഷയം, അതല്ലല്ലോ ഇവിടെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ അതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ബഹുമാനരായ CPM നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BJP-ക്കാരുമായി ബന്ധപ്പെട്ട് അതിനുള്ള മറ്റ് വേദികളിലെല്ലാം പറയുന്നുണ്ട്. അതല്ലല്ലോ ഇവിടെ വിഷയം. അപ്പോൾ BJP-യെ സംബന്ധിച്ച് അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നരേന്ദ്രമോദി ഇപ്പോൾ സുരേഷ് ഗോപിയെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം അവർക്ക് വിവിധ മേഖലകളിൽ കേരളത്തിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ക്യാച്ച് ചെയ്യുന്നു, അവിടെ എന്തുകൊണ്ട് ശ്രീ ഒ രാജഗോപാലിനെ പോലെ പാരമ്പര്യമുള്ള BJP പാരമ്പര്യമുള്ള ആളുകളെ കുറിച്ചുള്ള ചർച്ച വരുന്നതിന് മുമ്പ് സുരേഷ് ഗോപി വരുന്നു ഇപ്പോൾ? ഒരു കാര്യമുണ്ട്, LK അദ്വാനിയെ നരേന്ദ്രമോദി ഒഴിവാക്കിയില്ലേ, സ്മൃതി ഇറാനിയെ മന്ത്രിയാക്കിയില്ലേ? അത് അദ്ദേഹത്തിന് ആവശ്യം പൊങ്ങുതടികളെയാണ്. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ 10 ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്നത് ആരോ അവരാണ് നരേന്ദ്രമോദിക്ക് വേണ്ടത്. അതാണ് ഞാൻ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ചെറിയ ചലനം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് BJP അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കോൺഗ്രസിനെതിരാക്കുക, അവരെ കോൺഗ്രസിനെതിരാക്കുക, കോൺഗ്രസിന്റെ സങ്കല്പങ്ങൾക്ക് എതിരാക്കുക, അതുവഴി ഒരു ഞാൻ പറയാം. വേറൊന്ന്, കോൺഗ്രസ് ഇപ്പോ യൂത്ത് കോൺഗ്രസ് കോലം കത്തി, സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു, പക്ഷെ യൂത്ത് കോൺഗ്രസ് കോലം കത്തിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം BJP-യോ നരേന്ദ്രമോദിയായിട്ട് താല്പര്യം വന്നു എന്നുള്ളതല്ല. മുഖ്യമന്ത്രിയെ വിമർശിച്ചു, മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ഒരു ജനാധിപത്യത്തിൽ ഒരു പൗരന് അവകാശമില്ലേ? സുരേഷ് ഗോപി ഇനിയും അദ്ദേഹത്തിന് ഉപയോഗിക്കാമല്ലോ. ഞാൻ പറയാമല്ലേ, സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഒരു ആശയത്തിൻ്റെ പേരിൽ വിമർശിച്ചു. വിമർശിച്ച ദിവസം വൈകുന്നേരം യൂത്ത് കോൺഗ്രസ് സുരേഷ് ഗോപിയുടെ കോലം കത്തിക്കുക, മുക്കത്ത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലേക്ക് സമരം നടത്തുക, പോസ്റ്റർ വലിച്ചു കീറുക. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപി ഒരു നടനായിപ്പോയി എന്നുള്ളത് കൊണ്ട് കേരള മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡീൻ പറഞ്ഞ ഫാസിസമൊക്കെ നടപ്പിലാക്കുന്ന കേരള മുഖ്യമന്ത്രിയല്ലേ? പിറ്റേ ദിവസം അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സാരെ ഇളക്കി വിട്ടിട്ട് കോലം കത്തിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോഴേക്കും ഇവരൊക്കെ നല്ലവരും BJP-യുമായിട്ട് എന്തെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചാൽ ഉടൻ തന്നെ പൊങ്ങുതടികൾ. പക്ഷേ BJP-യുമായിട്ടുള്ള ആ താല്പര്യത്തിൽ BJP-ക്ക് എത്രത്തോളം താല്പര്യം എന്നുള്ളിടത്താണ് ശ്രീ വി രാജേഷ് നേരത്തെ പല തിരുത്തലുകൾ പറഞ്ഞത്. അവിടെയാണ് ശ്രീ അജിത് കുമാർ ഇപ്പൊ ചൂണ്ടിക്കാട്ടിയ LK അദ്വാനിയെ പോലുള്ളവരെ ഒഴിവാക്കി പരീക്ഷിക്കുന്ന നരേന്ദ്രമോദിയുടെ പുതിയ കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രീയം തന്ത്രം, യുവാക്കളെ ആകർഷിക്കാനുള്ള പുതിയ തന്ത്രം. അവിടെ രാജേഷിനെ പോലുള്ള വന്ധ്യ വയോധികർ LK അദ്വാനിയെ പോലെ ഒഴിവാക്കപ്പെടുന്നു. അല്ല, അതൊക്കെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് അത് ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങളാണ്. വേറൊന്ന്, ഞങ്ങളുടെ പാർട്ടിക്ക് ഇപ്പൊ ഡീൻ പറഞ്ഞല്ലോ, ഇങ്ങനെ താല്പര്യമുള്ളവരെ BJP-യുടെ പക്ഷത്താകാൻ ഞങ്ങളുടെ ജോലിയാ. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരെയൊക്കെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെടുത്തുവാനുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയുടെ ഭാഗമാണ്. മറ്റേ ബ്രേക്കിംഗ് തീർത്താം, ഇത് സുരേഷ് ഗോപിയെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ്. ഞാൻ പറഞ്ഞതാണ് ബ്രേക്കിംഗ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അത് കൊടുത്താൽ മതി. ഞങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരെയൊക്കെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ്. അത് ഞങ്ങൾ ഇനി ആവർത്തിക്കുന്നു. രാജേഷ് പറഞ്ഞേ, അതായത് ഏതോ ഒരു സംസ്ഥാനത്ത് അവിടെ സ്ഥാനാർത്ഥികളെ പോലും BJP അല്ല അമിത്ഷാ ആദ്യം പോയി ചെന്നത്, വിമതരായ എല്ലാ പാർട്ടികളെയും വിമതരെ പിടിച്ചു സ്ഥാനാർത്ഥികളാക്കുക. ഞങ്ങളിപ്പോ പാർലമെന്റിൽ സീറ്റ് കൊടുത്തതിൽ 35 പേർ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് മാറി വന്നവരാ. മഹാരാഷ്ട്രയിൽ ഞാനിപ്പോ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോയ ഒരു മണ്ഡലത്തിൽ NCP-യുടെ ഒരു കൗൺസിലർ, നല്ല ജനസ്വാധീനം ഉണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോയി, അദ്ദേഹം ഇപ്പൊ അസംബ്ലിയിൽ ജയിച്ചു. അതായത് ഈ മാറ്റം വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഒരു തന്ത്രമാണ് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി നടത്തുന്നത്. പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു മാറ്റം, അങ്ങനെയുള്ള മാറ്റത്തിന്റെ ഒപ്പമാണ് ശ്രീ വി രാജേഷിനെ പോലുള്ളവർ BJP-യിൽ ഇപ്പോൾ. അല്ല, ഞങ്ങൾ തീർച്ചയായും കാലാനുസൃതമായി രാഷ്ട്രീയ പാർട്ടികൾ മാറണം, മനുഷ്യ ജീവിതം മാറണം. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് പോലും ഇപ്പോൾ ഞങ്ങൾ ഓൺലൈനിലൂടെ നടത്തും. ഞാൻ 3 മീറ്റിങ്ങുകൾ പങ്കെടുത്തു വന്നിരിക്കുക, ജനങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്. അല്ലല്ല, മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷം ഈ ലിസ്റ്റ് വെച്ച് ഞങ്ങൾ വെരിഫൈ ചെയ്യും. എനിക്ക് മനസ്സിലായി. അല്ലല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ സമ്മതിക്കുന്നു, ഇത്
ഞങ്ങളുടെ മാർക്സിസ്റ്റ് പാർട്ടിയല്ല, ഞങ്ങളുടെ പാർട്ടി ഒരു അംബ്രല പാർട്ടിയാണ്. ഞങ്ങൾ അങ്ങ് ആ രീതിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അതിനുശേഷം മെമ്പർഷിപ്പ് താഴെ തട്ടിൽ വെരിഫൈ ചെയ്ത് അദ്ദേഹത്തിന്റെ സ്വഭാവവും. ശ്രീ രാജേഷ്, ശ്രീ രാജേഷ്, അതായത് ഇപ്പോ ശ്രീ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയത് പോലെ ഏതോ സംസ്ഥാനത്ത് ഹരിയാനയിലാണെന്ന് തോന്നുന്നു, മഹാരാഷ്ട്രയിലും ഒക്കെ ഇവിടെ വിമതരെ ഒക്കെ സ്ഥാനാർത്ഥികളാക്കി അങ്ങനെയുള്ള തന്ത്രം, ഒപ്പം ശ്രീ എൽ കെ അദ്വാനിയെ പോലുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പുതിയ ആളുകളെ കൊണ്ടുവരാനുള്ള തന്ത്രം, ഇങ്ങനെയുള്ള തന്ത്രവും കേരളത്തിലും പയറ്റാൻ ഇപ്പോൾ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പക്ഷത്താണ് ശ്രീ വി വി രാജേഷ് ഇതാണ് പറഞ്ഞത്. ലാൽ, ബി ജെ പി തീരുമാനിക്കുന്ന കാര്യം ഞങ്ങൾ പാർട്ടി തല തീരുമാനിച്ചതാ. എൽ കെ അദ്വാനിജിയെ ഇവിടെ ആരാ മാറ്റിയത്, എവിടെയാണ് മാറ്റിയത്? നിങ്ങളൊക്കെ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോഴാണ് എല്ലാം ആയി എന്ന് കരുതുന്ന പാർട്ടി അല്ല ബി ജെ പി. എൽ കെ അദ്വാനിയുടെ ഉപദേശവും എൽ കെ അദ്വാനിയുടെ സാന്നിധ്യവും ഞങ്ങളുടെ പാർട്ടിക്ക് പാർട്ടിയുടെ എല്ലാം എല്ലാമാണ്. അത് പറയുമ്പോൾ തന്നെ ജനാധിപത്യത്തിൽ ഒരു ലീഡർഷിപ്പിന്റെ ഫ്ലോ ഉണ്ടാകണം. അങ്ങനെ കെട്ടിക്കിടന്നാൽ ജനാധിപത്യം തകർന്നു പോകും. വയസ്സ് കഴിഞ്ഞ അവരെ മന്ത്രിസഭയിൽ കയറ്റില്ല എന്നുള്ള വാക്ക് പാലിച്ചു അദ്വാനിയുടെ കാര്യത്തിൽ പോലും. ഞങ്ങൾ അത് നമുക്ക് ചർച്ച ചെയ്യാം കേരളത്തിൽ. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മാറ്റം നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പോകുന്നതെങ്കിൽ ശ്രീ വി വി രാജേഷ് ആ ഭാഗത്താണ്. ശ്രീ ആനത്തലവട്ടം, എന്തായാലും സാമ്പത്തികമായി ക്യാപിറ്റലിസം ആണ്, ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, സാമ്രാജ്യത്വത്തിനോടൊപ്പമാണ് എന്ന് സുരേഷ് ഗോപി ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ചില തിരുത്തലുകൾ വേണം, കള്ളു കച്ചവടക്കാരുടെ പണം വേണ്ട എന്നൊക്കെയുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിനകത്തുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സാമ്പത്തികമായും സുരേഷ് ഗോപി നരേന്ദ്രമോദി സർക്കാരിനൊപ്പം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഈ സുരേഷ് ഗോപി എന്ന ക്യാരക്ടർ എനിക്കിഷ്ടമാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ മുഖമല്ലോ, കഥാകൃത്തല്ലേ ഇത് എഴുതുന്നത്, ആ ക്യാരക്ടറാണ് അത് നന്നായി പ്രതിഫലിപ്പിക്കുന്നതിൽ. സുരേഷ് ഗോപി എനിക്കിഷ്ടമുള്ള ഒരു നടനാണ്. ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തെ സമയമുണ്ടെങ്കിൽ ഇരുന്ന് ടി വിയിലിരുന്ന് കാണാറുമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറയുന്ന ഈ നരേന്ദ്രമോദി, എൻ്റെ സ്നേഹിതൻ അജിത്ത് പറഞ്ഞതാണ് ഞാൻ അവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി എന്തോ മഹാ അത്ഭുതങ്ങൾ കാണിക്കുന്നു, ചെറുപ്പക്കാരെല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു, ടെക്നോ പാർക്കിലെ ചെറുപ്പക്കാരൊക്കെ വോട്ട് ചെയ്തു. ഇദ്ദേഹം ഒബാമയേക്കാൾ വലിയ ആളല്ലല്ലോ. ആണോ? അല്ല. 2004 തിരഞ്ഞെടുപ്പിൽ ഒബാമയ്ക്ക് 70% ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു, 2014 40%. വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാരിൽ 13% വോട്ട് ചെയ്യാതിരുന്ന ചെറുപ്പക്കാരാണ്. ഒരു ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. നരേന്ദ്രമോദി വന്നു, അദ്ദേഹം 2-3 മുദ്രാവാക്യം വെച്ചു. എന്താ മുദ്രാവാക്യം? ഒന്ന്, തൊഴിലാമയ്ക്ക് പരിഹാരം, വിലക്കയറ്റം തടയും, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യും, രാജ്യം വികസിപ്പിക്കും. പിന്നെ ഇപ്പോൾ അദ്ദേഹം വീണ്ടും ആളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മേക്ക് ഇൻ ഇന്ത്യ, എല്ലാവരും ഇവിടെ വന്ന് വ്യവസായം തുടങ്ങും, ഇവർക്കെല്ലാം തൊഴിൽ കിട്ടും, ആ പ്രതീക്ഷയാണ്. അത് 2-3 നിലനിൽക്കും. ഈ 6 മാസക്കാലത്തിനിടെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എന്താ? ജനങ്ങൾക്ക് ദ്രോഹമാണ്. ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഒരു കാര്യം ചെയ്തില്ല. ചെയ്തില്ലെന്ന് മാത്രമല്ല, വില വർധനവിനിടയാക്കി. ഇദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മരുന്നിൻ്റെ വിലയേക്കാൾ 15 മുതൽ 40% വരെ മരുന്നിൻ്റെ വില വർദ്ധിച്ചു. ആർക്കാ നല്ല കാലം? ഫാർമസ്യൂട്ടിക്കൽസിന്. അമേരിക്ക ഇപ്പോൾ ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശ ഫാർമസ്യൂട്ടിക്കൽസും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസും അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. അവർക്കുള്ള പാരിതോഷ്യമാണ്. ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിങ് അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ആയിരുന്നു വില നിയന്ത്രിച്ചിരുന്നത്. അതിഞ്ഞ് വന്ന ഉടനെ തന്നെ മരുന്ന് കമ്പനി മുതലാളിമാരോട് പറഞ്ഞു, നിങ്ങൾ വില നിശ്ചയിച്ചോ, വില കൂടിയില്ലേ? ആർക്കാ നല്ല കാലം? മരുന്ന് കമ്പനിക്കാർക്ക്, ജനങ്ങൾക്ക് കഷ്ടകാലം. ഏതെങ്കിലും സാധനത്തിന് വില കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ശ്രീ ആനത്തലവട്ടം, സുരേഷ് ഗോപി പറയുന്നത് മോഡി ഒന്ന് ഇരുന്നിട്ടല്ലേ ഉള്ളൂ, സമയം കൊടുക്കൂ എന്നാണ്. ശ്രീ വി വി രാജേഷ് പോലും അത്രയും ഇടപെടാൻ ഇക്കണക്കിനാണെങ്കിൽ അദ്ദേഹം ഇരുന്ന് ഒന്ന് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പൊ തന്നെ ഇന്ത്യയുടെ മർമ്മസ്ഥാനങ്ങൾ മുഴുവൻ വിറ്റ് കഴിഞ്ഞു. വിൽപ്പന നടത്തുകയാണ്, റെയിൽവേ വിൽക്കുകയാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വിൽക്കുക, ആരോഗ്യ വകുപ്പ് വിൽക്കുകയാണ്, പ്രതിരോധ വകുപ്പ് വിൽക്കുകയാണ്, ബാങ്കുകൾ വിൽക്കുകയാണ്, നാഷണലിസ്റ്റ് ഇൻഷുറൻസ് കമ്പനി വിൽക്കുകയാണ്. 6 മാസം കൊണ്ട് ഇത്രയും ചെയ്ത്, അപ്പോൾ അദ്ദേഹം 5 വർഷം തികച്ചാൽ ഇന്ത്യ ഉണ്ടാകുമോ? നരേന്ദ്രമോദി സർക്കാരിൽ ചേരാനുള്ള സുരേഷ് ഗോപിയുടെ മോഹം പൂവണിയുമോ? ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ വി വി രാജേഷ്, എന്തായാലും കാലം ശ്രമിച്ചിട്ട് കേരളത്തിൽ നടക്കാതെ പോയ ഒരു കാര്യം ഇനി അവസാനം ഒരു മലയാള ചലച്ചിത്രത്തിൻ്റെ ഒരു സൂപ്പർ താരത്തിലൂടെ മാത്രമേ നടക്കൂ എന്നൊരു തിരിച്ചറിവാണോ? നിങ്ങളുടെ എല്ലാ വലിയ താരങ്ങളെയെല്ലാം, നിങ്ങളുടെ രാഷ്ട്രീയ താരങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയിലേക്ക് നിങ്ങളെപ്പോലെ ചിലരെങ്കിലും വിശ്വാസം അർപ്പിക്കുന്നത്? ലാല, ഈ ഇല്ലാത്ത അങ്ങനെയുള്ള ഒരു തീരുമാനമൊന്നും ഇല്ലാത്തൊരു കാര്യങ്ങൾ പറഞ്ഞ് അത് ചോദ്യമാക്കി മാറ്റുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലവട്ടം പറഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഞാൻ ഇടയ്ക്ക് ഇടപെടാത്തതുകൊണ്ടാണ്.
അദ്ദേഹം മരുന്നുകളുടെ കാര്യം പറഞ്ഞു. 103 മരുന്നുകളുടെ വില കുറച്ച കാര്യം അദ്ദേഹം പറഞ്ഞില്ല. 10 പ്രാവശ്യം ഡീസലിനും പെട്രോളിനും വില കുറച്ച കാര്യം അദ്ദേഹം പറഞ്ഞില്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരൊറ്റ സാധനങ്ങൾക്ക് പോലും വില കൂടിയിട്ടില്ല. ഒരു അതായത് സംസ്ഥാനങ്ങൾ ഇന്ധന വില കുറഞ്ഞതിനനുസരിച്ച് വില കുറയ്ക്കേണ്ടതിന് പകരം കേരളത്തിലെ KSRTC 10 പ്രാവശ്യം ഡീസൽ കുറഞ്ഞതിന് ഒക്കെ ഒരു പൈസയെങ്കിലും ടിക്കറ്റിന് നിരക്ക് കുറച്ചു. ഏതെങ്കിലും വിപണിയിൽ ഇടപെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് ഇന്ധന വില കുറഞ്ഞു, നിങ്ങൾ വില കുറയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ശ്രീ വിവി രാജേഷ്, നിങ്ങൾ ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞു വോട്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ല. അവിടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി വേണ്ടി വരുന്നു. ലാല് വീണ്ടും ഞാൻ ഇടപെടുന്നില്ല, പക്ഷേ എനിക്ക് ഇതിനൊരു മറുപടി ഉള്ള പറയാൻ സന്ദർഭം തരാം. അത് കൊടുക്കണം. ഞാൻ പറഞ്ഞോട്ടെ, ബഹുമാനപ്പെട്ട ആനത്തലവട്ടത്തെ ഞാൻ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു, സഖാവിൻ്റെ പാർട്ടി 35 വർഷം പറഞ്ഞ പശ്ചിമബംഗാളിൽ ഇതൊക്കെ ചെയ്യാൻ സാധിച്ചോ? പശ്ചിമബംഗാളിലെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഇപ്പൊ കേരളത്തിൽ ചേർന്നിരിക്കുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്നുവെന്ന് അദ്ദേഹം മംഗളം ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിന് നരേന്ദ്രമോദി അദ്ദേഹത്തോട് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിൽ ഇനിയിപ്പോ പാർട്ടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടോ? നിങ്ങൾ അത് ചർച്ച ചെയ്തോ? ഇതിനകത്ത് സുരേഷ് ഗോപി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ രംഗത്ത് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിരവധിയായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പാലക്കാട് അട്ടപ്പാടി പോലുള്ള മേഖലയില് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഗ്രാമങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്ത് അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ താരം അദ്ദേഹത്തിന്റെ അനുഭവമാണല്ലോ കുറിപ്പായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആണ് പുറത്തു വന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചർച്ചയിൽ ആദ്യം മുതൽ കേട്ടിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് എതിർക്കേണ്ടതുമില്ല. ഇവിടെ പ്രശ്നം അതല്ല. BJP യെ പോലെ ഒരു പാർട്ടിക്ക് അകത്ത് ഒരുപാട് പേർ മുൻപ് മന്ത്രിയായിരുന്നവർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട്. പക്ഷേ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നതുപോലെ LK അദ്വാനിയെ പോലുള്ള വലിയ ആളുകളെല്ലാം പ്രായത്തിന്റെ പ്രശ്നം കൊണ്ട് മാറ്റി നിർത്തിയതുപോലെ ഇനി കേരളത്തിൽ അങ്ങനെ വലിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കട്ടെ. ഇനി ആളുകളുടെ മുമ്പിൽ ഇത്തരത്തിൽ സഹായങ്ങളൊക്കെ ചെയ്ത് വലിയ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഒന്ന് പയറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ BJP ആലോചിച്ചോ? അതോ നരേന്ദ്രമോദിയുടെ മാത്രം ചിന്തയാണോ അത്? അല്ല, അതിനകത്ത് BJP യെ സംബന്ധിച്ച് BJP ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വിപുലപ്പെടുത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. അതിനകത്തേക്ക് സിനിമാ താരങ്ങൾ കടന്നു വരും, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള നേതാക്കന്മാർ, അതായത് പല പാർട്ടികൾക്കകത്തും പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുമൊക്കെ ആയിട്ടുള്ള പല ചർച്ചകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന്, പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടക്കും. അതെല്ലാം ഒരുപക്ഷെ ഓപ്പൺ ആയിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വിശദീകരിക്കാൻ പാർട്ടിയുടെ ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ, ഞാൻ പറഞ്ഞ വാചകം ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ. അപ്പോ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനകത്ത് ഞങ്ങൾ പാർട്ടിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളും കാര്യപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് പാർട്ടിക്കകത്ത് ഞങ്ങൾ ഉന്നത ബോഡിയിൽ ചർച്ച ചെയ്തോ ഇല്ലയോ എന്നതിനെ കുറിച്ച് എങ്ങനെയാണ് പരസ്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുക? ചർച്ച ചെയ്തു, അത് പുറത്തേക്ക് പറയാൻ പറ്റില്ല. അല്ലല്ല, ചർച്ച ചെയ്തോ ചെയ്തില്ലയോ എന്നതിനെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനകത്തോ, അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ദേശീയ തലത്തിൽ ഒരു ബോഡിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് പുറത്തു പറയാൻ സാധിക്കില്ലല്ലോ. ശരി, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ, BJP നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സിനിമാ താരത്തിന്റെ പിന്നാലെ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP ക്ക്? അല്ല, അങ്ങനെ പിന്നാലെ പോയി എന്നോ അതല്ലെങ്കിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ മാറ്റി നിർത്തി എന്നോ എന്നൊന്നും ഇതിനർത്ഥമില്ല. അതായത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു, അത് ആ അനുഭവ കുറിപ്പ് അദ്ദേഹം ഇന്റർവ്യൂ ആയിട്ട് അദ്ദേഹത്തിന്റെ പുറത്തു വന്നിരിക്കുകയാണ്. അതല്ലാതെ ഇതിപ്പോ പാർട്ടി തീരുമാനമെടുക്കുകയോ അതല്ലെങ്കിൽ ആ തീരുമാനം പ്രഖ്യാപിക്കുകയോ ഒന്നും കേരളത്തിന്റെ മണ്ണിൽ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിവിധങ്ങളായിട്ടുള്ള വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും കലാപരവുമായിട്ടൊക്കെ പ്രവർത്തന രംഗത്തുള്ളവരും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് വ്യക്തത ഉള്ളത്, അത് നമുക്ക് എടുക്കാവുന്നതുമാണ്. പാർട്ടി തീരുമാനമായി ഈ കാര്യം വന്നിട്ട് വരികയോ
അത് പ്രഖ്യാപിക്കുകയോ ഉണ്ടായിട്ടില്ല. മുതിർന്ന ആളുകളെ മാറ്റി നിർത്താനുള്ള തീരുമാനവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് എൽ കെ അദ്വാനിയെ പോലുള്ളവർ ദേശീയ തലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീ അജിത് കുമാർ എന്തു മനസ്സിലാക്കണം? അല്ല, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. കാരണം ബി ജെ പിക്ക്, കേരളത്തിൽ ബി ജെ പിക്ക് ഇത്രയും നാൾ ഈ വലിയ നേതാക്കന്മാർ ഒക്കെ ഇപ്പോഴുള്ള സെറ്റപ്പ് ഉണ്ടായിട്ടും ബി ജെ പിക്ക് ഒരു അധിക അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത്രയും അധികം വോട്ട് കിട്ടിയത് അത് ബി ജെ പി ഇവിടുത്തെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലല്ല, ഇവിടുത്തെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളുടെ പേരിലല്ല, അത് മോഡിയുടെ അക്കൗണ്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ, നേരെ രാജേഷും പറഞ്ഞ പോലെ, വിവിധങ്ങളായ മറ്റ് ഇവരൊരു സ്റ്റിഗ്മയുണ്ട്, ഒരു ഹൈന്ദവ സ്റ്റിഗ്മയുണ്ട്, അത് പൊട്ടിച്ചെറിഞ്ഞ് പല മേഖലകളിലും. രാജേഷ് പറഞ്ഞതിനകത്ത് എൽ കെ അദ്വാനിയൊക്കെ മാറ്റി നിർത്തിയതുപോലെ കേരളത്തിൽ ആവശ്യമുണ്ട്, ആ പക്ഷത്താണ് താനെന്നാണ് പറഞ്ഞത്. പക്ഷെ അത്ര ഉറപ്പിച്ച ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നില്ല. അല്ല, ലാല ഒരു കാര്യമുണ്ട്, ഈ ബി ജെ പിക്ക് ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ, കാരണം ശക്തമായ രണ്ട് മുന്നണികൾ നിൽക്കുക, രക്ഷപ്പെടണമെങ്കിൽ ഈ മുന്നണികൾക്കുള്ളിൽ നിന്നും മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ആൾക്കാരെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അതാണ് അമിത്ഷാ ചെയ്തത്, അതാണ് ബി ജെ പി ഇവിടെ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നിലവിലുള്ള ഇപ്പോൾ കുറേ നേതാക്കന്മാർ തമ്മിൽ വീതം വെച്ചെടുക്കുന്ന എന്നും കുറേ നേതാക്കന്മാർ തന്നെയല്ലേ ബി ജെ പിയിൽ 5-10 വർഷമായിട്ട് ഭാരവാഹിത്വങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് എത്ര അടിസ്ഥാനപരമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു? തീർച്ചയായും കേരളത്തിലെ അത്തരം മാറ്റങ്ങൾ, പാർട്ടി സെറ്റപ്പിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരേണ്ടതിൻ്റെ ഒരു ആഹ്വാനം കൂടി ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ കാണാമോ ശ്രീ രാജേഷ്? അതിനെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ആനത്തലവട്ടം എന്തോ ഒരു കാര്യം പ്രതികരിക്കണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതെ, അപ്പം ഞാൻ പ്രതികരിക്കട്ടോ? തീർച്ചയായും. എൻ്റെ സ്നേഹം പറഞ്ഞത് ഡീസലിൻ്റെ വില 10 പ്രാവശ്യം കുറഞ്ഞതാണ്. എൻ്റെ രാജേഷിനെ മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു 35 രൂപയ്ക്ക് ഒരു ലിറ്റർ ഡീസൽ വിൽക്കാം, $120 ഒരു ബാരൽ എണ്ണയ്ക്ക് വില ഉണ്ടായിരുന്നപ്പോൾ നിശ്ചയിച്ച വിലയ്ക്കാണ് അതിൽ 2-4 രൂപ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ $60 ഒരു ബാരൽ എണ്ണ വിൽക്കുകയാണ്. ഒരു ലിറ്റർ പെട്രോളിന് 35 രൂപയ്ക്കോ 30 രൂപയ്ക്കോ വിൽക്കാവുന്ന അവസരത്തിൽ ഇപ്പോഴും 60, 65, 70 രൂപയ്ക്കാണ് വിൽക്കുക. അവിടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എണ്ണയുടെ വില കുറഞ്ഞപ്പോൾ മോഡി എന്താ ചെയ്തത്? എക്സൈസ് ഡ്യൂട്ടി കൂട്ടി. ആ കുറഞ്ഞ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറഞ്ഞ ഗുണം പോലും ഇവിടെ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ. അതല്ലെന്ന് വെച്ചാൽ രണ്ടാമത് മരുന്നുകളുടെ വില 100, 139 ഏതെങ്കിലും മരുന്നിന് കുറച്ചു, പക്ഷേ ജനങ്ങൾ ദൈനംദിനം ഉപയോഗിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഹൃദ്രോഗത്തിനുള്ള മരുന്ന്, ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന്, ഡയബറ്റീസിനുള്ള മരുന്ന്, അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകുന്ന അതിനുള്ള മരുന്ന്, 10,000 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന മരുന്നിന് ഇപ്പോൾ 110,000 രൂപ എടുക്കണം ഒരു മാസം ഒരു ക്യാൻസർ രോഗിക്കുള്ള മരുന്നിന്. എത്ര ഭാരിച്ച വിലയാണ് വർദ്ധിപ്പിച്ചത്! ആ ഇത് മരുന്ന് വാങ്ങി കഴിക്കാൻ സാധിക്കുമോ? ഇതെല്ലാം ചെയ്തിട്ട് വില കുറഞ്ഞു എന്ന് പറയുന്നത് ഏതിനാ വില കുറഞ്ഞത്? എന്ന് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അറിയില്ല അവർ വാങ്ങുന്ന ഏതെങ്കിലും സാധനത്തിന് വില കുറഞ്ഞോ? കുറഞ്ഞില്ല. രണ്ടാമത് നിങ്ങൾ പറയുന്ന ബംഗാളിൽ നിങ്ങൾക്ക് അറിയുമല്ലോ, മുമ്പ് സിദ്ധാർത്ഥ് ശങ്കറെ അധികാരത്തിലിരുന്ന അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ ജ്യോതിബാസു വിഡ്രാ ചെയ്തു പോയതാണ്. അവിടെ ഒരു അർത്ഥ ഫാസിസ്റ്റ് വാഴ്ച തൃണമൂൽ കോൺഗ്രസ്, RSS, BJP, ബജ്രംഗ ദൾ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി സകല പിന്തിരിപ്പൻ ശക്തികളും കൂടി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അതിജീവിച്ച് തിരിച്ചു വരും. അന്ന് ബംഗാളിൽ 1,600 ആളുടെയാണ് കൊന്നത്. അതിനെ അതിജീവിച്ച് വന്ന ബംഗാളാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. അതുകൊണ്ട് അതെല്ലാം തിരിച്ചു വരും. അത് കണ്ട് നമ്മളെ സമാധാനം. നമുക്ക് അവസാനത്തിൽ ഡീൻ കുര്യാക്കോസ്, എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ BJP നേതാക്കളോട് കേരളത്തിൽ പൊരുതേണ്ടി വരില്ല, പകരം സിനിമാ താരങ്ങളുമായിട്ടും വലിയ സാംസ്കാരിക നായകരുമായിട്ടും ഒക്കെ ആയിരിക്കും പൊരുതേണ്ടി വരിക എന്നൊരു ആശ്വാസമാണോ നിങ്ങൾക്ക്, ഒരു നഷ്ടസ്വപ്നമാണോ അത്? ഒരു നഷ്ടസ്വപ്നമില്ല. കാരണം ഇതിനെ സംബന്ധിച്ച് അന്നും സുരേഷ് ഗോപിയെ വിമർശിച്ചപ്പോൾ ഞാൻ വസ്തുതാപരമായി പറഞ്ഞത് ഇതൊരു അവസരവാദ രാഷ്ട്രീയമാണ് എന്നാണ്. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നത് ആരാണോ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ പാർട്ടികളുടെ കടമയും ബാധ്യതയും. ഇല്ലെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും. ഇപ്പം തന്നെ BJP യെ സംബന്ധിച്ചിടത്തോളം, BJP യിൽ മറ്റൊരു നേതാവുണ്ട്, അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം പണ്ട് CPM MLA ആയിരുന്നു. MLA സ്ഥാനം വരെ രാജിവെച്ച് മോഡിയുടെ ടീമിലേക്ക് പോയ ഒരാളായിട്ടാണ് അൽഫോൺസ് കണ്ണന്താനം അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള അവസരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രൊമോഷൻ നൽകിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത നശിപ്പിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂട്ടുനിൽക്കരുത് എന്ന് മാത്രമേ. തീർച്ചയായിട്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രമാണ് VV രാജേഷിന് മറുപടി ഉണ്ടാകും. എന്തായാലും VV രാജേഷ് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് തന്നെ ചർച്ച ചെയ്യേണ്ടി വരുമോ? അത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റാണെങ്കിൽ അത് തിരുത്താൻ താങ്കൾക്ക് ഇപ്പോഴും സമയമുണ്ട്. എന്തായാലും തൽക്കാലം തെറ്റുകളൊന്നും അവശേഷിക്കാതെ ഈ ചർച്ച പൂർണ്ണമാകുകയാണെന്നാണ് VV രാജേഷിൻ്റെ മൗനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
എന്തായാലും സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് രാജ്യസഭാ മെമ്പർ ആക്കാനും മന്ത്രിയാക്കാനുമുള്ള തീരുമാനം മോഡി നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെന്ന് സുരേഷ് ഗോപി. താൻ ബി ജെ പിയിൽ ചേരുന്നതിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ കോലം കത്തിച്ചവർക്കാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വെളിപ്പെടുത്തൽ ദിനപത്രത്തിലാണ് ഉണ്ടായത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അജിത് കുമാർ, ശ്രീ ആനത്തലവട്ടം, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ വി വി രാജേഷ് എന്നിവർക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രനും നന്ദി.